Hi guys, welcome back to my channel. So, we have Amazon jasmine rice and Thai jasmine rice. We have കഴുകിയശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 3 കപ്പ് 1.5 കപ്പിന 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ സെയിം പ്രോസസ് ആണ് നമ്മൾ സാധാരണ അരി വേവിക്കുന്ന മാതിരി തന്നെ പക്ഷേ തായ് റൈസിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് തായ് ഡിഷസിന്റെ ഒപ്പം നന്നായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് 20 മിനിറ്റ് എടുത്തു ഇത് വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാർക്കൊന്നും വേണ്ട വെള്ളം വാലാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ പുലാവൊക്കെ വെന്ത് കിട്ടുന്ന പോലെ കിട്ടും പക്ഷേ പുലാവ് മാതിരി നോൺ സ്റ്റിക്കി ആയിരിക്കില്ല ജാസ്മിൻ റൈസ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിക്കിയാണ് അവരുടെ റൈസൊക്കെ നല്ല സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ് പക്ഷേ ആ കറിയുടെ ഒപ്പം നമ്മുടെ ഗ്രീൻ തായ് വെജിറ്റബിൾ കറി അല്ലെങ്കിൽ തായ് ഡിഷസിൻ്റെ ഒപ്പം തായ് കറികളുടെ ഒപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സോ ഞാൻ 20 മിനിറ്റ് എടുത്തു ഇത് വേവാൻ വേണ്ടിയിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു റൈസാണ് ഇപ്പം ഇനി ഞാൻ നമ്മളെ തായ് ഗ്രീൻ കറി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ് ശരിക്കും ഒരു 15 to 20 മിനിറ്റ്സ് ഇടയിൽ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ എങ്ങാനും വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്താ സെർവ് ചെയ്തിട്ടുണ്ട് റൈസ് സോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ